ഖലീൽ ജിബ്രാവിൻ്റെ മനോഹരമായൊരു കഥയുണ്ട് ദൂരെയുള്ള മലയെ കാണുന്ന കണ്ണ് കാതിനോടും മൂക്കിനോടും പറയുന്നു അതാ ഒരു മല എത്ര മനോഹരമായിരിക്കുന്നു കാത് പറഞ്ഞു എനിക്കത് കേൾക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു മല ഉണ്ടെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് നീ പറയുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കൊരു സംശയവുമുണ്ട് മൂക്ക് പറഞ്ഞു എനിക്കത് മണക്കാൻ കഴിയുന്നില്ല എനിക്കത് അങ്ങനെ അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആ മലയെക്കുറിച്ച് ഞാനങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവസാനം കണ്ണിനെന്തോ കുഴപ്പമുണ്ടെന്ന് മൂക്കും കാതും പറയുകയും അത് പ്രചരിപ്പിക്കുകയും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ തന്നെയാണ് പലപ്പോഴും എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല എല്ലാവർക്കും ഒട്ടും യാഥാർത്ഥ്യം മനസ്സിലാകണമെന്ന് ആഗ്രഹവുമില്ല അവർ ശ്രമിച്ചാലും ചിലർക്കത് മനസ്സിലാക്കാൻ കഴിയത്തുമില്ല എന്നുള്ളതാണ് അപ്പം ഈ യാഥാർത്ഥ്യത്തെ പ്രചരിപ്പിക്കുന്നതിന് പകരം ഇന്ന് അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിക്കപ്പെടുന്ന പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മുടെ യുവജനങ്ങൾ ഉൾപ്പെടെ ഉള്ളവരോട് ചോദിച്ചാൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ചിലരോട് ചോദിച്ചാൽ പറയും ഇത് കഷ്ടകാലമാണ് കലികാലമാണ് ഇത് വല്ലാത്തൊരു കാലമാണ് കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ പറയുന്നത് കേട്ടു ഇത് കഴുകൻ വളരെ താണു പറക്കുന്ന കാലഘട്ടമാണ് പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന കാലഘട്ടമാണ് എന്നെല്ലാമാണ് പലരും ഇതിനെക്കുറിച്ച് ഈ കാലത്തെക്കുറിച്ച് പറയുന്നത് ഡിജിറ്റൽ യുഗമായതുകൊണ്ട് അങ്ങനെ ചില കുട്ടികൾ പറയുകയുണ്ടായി അങ്ങനെ വ്യത്യസ്തമായ കാലഘട്ടം എന്ന് സമൂഹം ഈ കാലത്തെ വിലയിരുത്തുമ്പോൾ പൊതുവെ ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയപ്പെടുന്നത് ഈ കാലഘട്ടം സത്യാനന്തര കാലഘട്ടം എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ ഓക്സ്ഫോർഡ് സർവകലാശാല വേഡ് ഓഫ് ദി ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചതും ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന പദമായിരുന്നു അതുകൊണ്ട് തന്നെ സത്യാനന്തര കാലഘട്ടം സത്യോത്തര കാലഘട്ടം അല്ലെങ്കിൽ ഇതെല്ലാം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് കാലത്തിന് ഒത്തിരി പിന്നാലെ സഞ്ചരിക്കുന്നവരെ നമുക്കറിയാം ചിലരോട് സംസാരിക്കുമ്പോൾ അവർ പത്തും ഇരുപതും അൻപതും വർഷം പുറകിലാണ് കാലത്തിന് അനുസരിച്ച് നടക്കുന്ന സഞ്ചരിക്കുന്നവരുണ്ട് നമ്മളിൽ പലരും അങ്ങനെയാണ് കാലത്തിനനുസരിച്ച് ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്ത് നടക്കുന്നവരുണ്ട് എന്നാൽ മറ്റു ചിലരെ നമ്മൾ കണ്ടിട്ടുള്ളത് കാലത്തിന് വളരെ മുമ്പിൽ സഞ്ചരിക്കുന്നവരാണ് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഏകദേശം ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും അതിനനുസരിച്ച് കരിക്കൽ നീക്കി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വിജയം വരിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് എന്ന് നമുക്കറിയാം നമ്മൾ ഇതിലേത് കാലഘട്ടത്തിലാണ് എന്ന് നമ്മുടെ കേൾവിക്കാർ തന്നെ വിചാരിക്ക മനസ്സിലാക്കുക എന്നാണ് അല്ലെ നമ്മുടെ കേൾവിക്കാർ അത് വിവേചിച്ചറിയേണ്ടത് ആവശ്യമാണ് കാലഘട്ടം എപ്പോഴും വ്യത്യസ്തമായ ചിന്താധാരകളാൽ നിറയപ്പെട്ടവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സാഹചര്യമാണ് ഈ കാലത്ത് നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സത്യാനന്തര കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കയിലെ ഇലക്ഷൻ നടക്കുമ്പോൾ അമേരിക്കയിലെ അന്നത്തെ പ്രസിഡൻറ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച ഹിലാരി ക്ലിൻ്റനും റൊണാൾഡ് ട്രംപും അവർ പറഞ്ഞ അവരുടെ ചില പ്രസ്താവനകൾ അവരുടെ ചില സംവാദങ്ങളൊക്കെ ലോകം മുഴുവനും ശ്രദ്ധിച്ചതാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കണ്ടതാണ് അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് എലക്ഷൻ സ്റ്റണ്ടറക്കി എലക്ഷനിൽ വിജയം നേടുവാൻ പ്രയോഗിച്ച് അങ്ങനെ അധികാരത്തിൽ വന്നയാളാണ് റൊണാൾഡ് ട്രംപ് എന്ന് ലോകം മുഴുവനും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് ബ്രെക്സിറ്റ് നമുക്കറിയാം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ മാറുവാൻ അതിൽ നിന്ന് പുറത്ത് വരുവാൻ വേണ്ടി ഒരു എലക്ഷൻ നടന്നു അതിൻ്റെ കാരണം പറഞ്ഞത് വളരെ വിചിത്രമാണ് പക്ഷേ എലക്ഷൻ എല്ലാം കഴിഞ്ഞ് ബ്രെക്സിറ്റ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ പുറത്തു വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത് അവിടെ പ്രചരിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ അത് അങ്ങനെ അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷനിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ഇലക്ഷനിലും അങ്ങനെ സംഭവിച്ചിട്ട് ഉണ്ടെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഒത്തിരി നിരപരാധികളെ ക്രൂശിച്ച് ഒത്തിരി മാന്യന്മാരെ സമൂഹത്തിൽ അവകാശ്യരാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയമായി തകർത്ത അല്ലെങ്കിൽ ഒത്തിരി പേരുടെ ഭാവി കളഞ്ഞ സമാധാനം കളഞ്ഞ ഒത്തിരി സംഭവങ്ങൾ നമുക്കറിയാം കാലങ്ങൾ കഴിയുമ്പോഴാണ് അത് വാസ്തവമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന യു പി എ ഗവണ്മെൻറ്റ് താഴെ പോകാൻ തന്നെ കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ടു ജി സ്പെക്ട്രം അഴിമതി വിനോദറായി എന്ന ഒരാൾ ടു ജി സ്പെക്ട്രത്തിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കാണിച്ചു എന്ന് പ്രചരിപ്പിച്ച് അതിന് ശേഷം ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ദീർഘ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി അത് വാസ്തവമല്ലായിരുന്നു എന്ന് കാര്യങ്ങൾ ഒത്തിരി കൈവിട്ടുപോയി കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗിനെ ജയിലിൽ പോയി സന്ദർശിച്ചില്ല എന്നൊരു പ്രസംഗം നടത്തി അതൊരു സംസ്ഥാനത്തിന് എലക്ഷൻ നടക്കുന്നതിന് മുമ്പേ അതിന് വളരെ പ്രചാരണം ലഭിച്ചു എലക്ഷൻ കഴിഞ്ഞു വേണ്ടപ്പെട്ടവർ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെയല്ല നെഹ്റു ജയിലിൽ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായത് ഇങ്ങനെ അവാസ്തവമായ കാര്യങ്ങൾ ഒരുപാട് പ്രചരിപ്പിക്കപ്പെടുന്നതിൽ ഇന്നത്തെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ജീവിച്ചിരിക്കുന്ന പലരെയും കൊന്നിട്ടുണ്ട് കൊന്ന പലരെയും ജീവിപ്പിച്ചിട്ടുണ്ട് അല്ലാത്തതു പലതും ആണെന്നും ഇല്ലാത്തത് പലതും ഉണ്ടെന്നും ഒക്കെ പ്രചരിപ്പിച്ച് ഈ സത്യാനന്തരം നമ്മുടെ നാട്ടിൽ വളരെ വളരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്കറിയാം കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ലോകത്തെ പിടിച്ചു കുലുക്കിയ പല സംഭവങ്ങൾ ആ സംഭവങ്ങളുടെ എല്ലാം പിന്നിൽ ഇത്തരത്തിലുള്ള അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് സദാം ഹുസൈനെ തൂക്കിലേറ്റുവാൻ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച വ്യക്തിത്വങ്ങൾ പറഞ്ഞത് രാസായുധങ്ങൾ ഒരുപാട് ഇറാഖിലുണ്ട് എന്നും ഈ പോലെ പ്രവർത്തിക്കുന്ന ആ തീവ്ര ചിന്താഗതി വെച്ചു പുലർത്തുന്ന സദാം ഹുസൈൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഇറാഖിൽ രാസായുധം ഇരുന്നാൽ ലോകത്തിന് മുഴുവൻ ഭീഷണിയാണെന്ന് പ്രചരിപ്പിച്ചാണ് ആ സദാം ഹുസൈനെ തൂക്കിലേറ്റിയത് അതിനുശേഷം കണ്ടെത്തി അങ്ങനെ രാസായുധങ്ങൾ അവിടെ ഇല്ലായിരുന്നു എന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് തന്നെ സംഘടനയ്ക്ക് തന്നെ പ്രഖ്യാപിക്കേണ്ടതായിട്ട് വന്നു എന്തെല്ലാം അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് ലോകത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് പ്രചരിക്കപ്പെടുന്നത് ഇന്ന് നാം തിരിച്ചറിയണം ഈ കാലഘട്ടത്തെ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിവേചിക്കുവാനായിട്ട് കഴിയും ബൈബിൾ നമ്മുടെ സങ്കടം മാറ്റുവാനും വേദന മാറ്റുവാനും നമുക്ക് പ്രതിസന്ധികളിൽ ആശ്വാസം പകരാനും വേണ്ടി മാത്രമുള്ളതല്ല കാലത്തെ വിവേചിച്ചെഴുതിയിരിക്കുന്ന നാളെയുടെ നീളുകളിൽ ഉലകത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായി സുവ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവ ദൈവനിവേശിതമായ അനുഗ്രഹിതമായ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതാണ് അതിന് ഏറ്റവും ഉദാഹരണമായി എടുക്കുവാൻ കഴിയുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് എങ്കിലും വിശുദ്ധ ബൈബിളിലെ പ്രഥമ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്നാം മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യം വായിക്കുമ്പോൾ ഈ സൃഷ്ടിയുടെ മണിമകൂടമായി ദൈവ സൃഷ്ടിച്ച മനുഷ്യൻ ആദം ഹൗവമാര് സന്തോഷത്തോടെ ദൈവ സാന്നിധ്യ സാമീപ്യ സാലോകൃത്തിൽ കഴിഞ്ഞിരുന്ന അവരുടെ ഇടയിലേക്ക് പിശാജ് വേഷം മാറി വന്ന് അവാസ്തവമായ കാര്യങ്ങൾ കടത്തിവിട്ട് തെറ്റിദ്ധാരണാജനകമായ സംഗതികൾ അവരുടെ ഉള്ളിലേക്ക് കൊടുത്ത് അത് മുഖാന്തരം മാനവ വംശം മുഴുവനും അല്ലെങ്കിൽ മനുഷ്യജാതി മുഴുവനും നിപതിക്കുന്നതിന് പാപത്തിൽ കൂപ്പുകുത്തുന്നതിന് കാരണമായി തീർന്നത് അവാസ്തവമായ ആ സന്ദേശം ഹൗവ വിശ്വസിക്കുവാൻ കാരണമായതുകൊണ്ടാണ് ഒരു പക്ഷേ ഞാനും നിങ്ങളും ഇന്ന് തെറ്റായി മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ നാളുകളിൽ നമ്മുടെ തലമുറയെപ്പോലും അത് ബാധിക്കുമെന്നതിന് ഇതിൽപരം വേറെ ഉദാഹരണം വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല സാത്താൻ അവരുടെ അടുക്കൽ വന്ന് അവരുമായി ചെങ്ങാത്തം കൂടി അവരുടെ അഭ്യുദയകാംക്ഷയായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് ശത്രുവിനെ മിത്രമായി കാണും സത്യാനന്തര കാലഘട്ടം എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ ഒന്ന് ശത്രുവിനെ മിത്രമായി കാണുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം അഥവാ സത്യാനന്തര കാലഘട്ടം എന്ന് നമുക്കറിയാം നമ്മുടെ കുട്ടികളോടും യുവജനങ്ങളോടും ചോദിച്ചാൽ അവരുടെ ഏറ്റവും വലിയ ശത്രു മിക്കവാറും വീടുകളിലെയൊക്കെ ശത്രു അവരുടെ പേരൻസ് ആയിരിക്കും പതുക്കെ വാഹനം ഓടിക്കണം പതുക്കെ ടു വീലർ സഞ്ചരിക്കണം എല്ലാം മിതമായിട്ടായിരിക്കണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ക്രമപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളുടെ ശത്രുക്കളായി മാറുന്ന കാഴ്ചയാണ് എന്നാൽ അവരുടെ സുഹൃത്തുക്കളാണ് അവരുടെ മിത്രങ്ങളും അവരുടെ മെൻറ്റേഴ്സുമായി മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സത്യം നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് പ്രചരിക്കപ്പെടുന്നതിന് മുമ്പ് അവാസ്തവമായ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പോവുകയാണ് നമുക്ക് ടോൾസ്റ്റോയുടെ മനോഹരമായ ഒരു കഥ നമുക്കറിയാം സത്യവും പോഷകും കുളിക്കാൻ പോയി ആ പുഴയിലിറങ്ങി വസ്ത്രം ഇരുവരും അടിച്ച് കരയിൽ വെച്ചിട്ടാണ് പുഴയിലിറങ്ങിയത് സത്യം കുളിച്ച് കയറി വരുന്നതിന് മുമ്പേ അവാസ്തു അഥവാ ബോഷ് കുളിച്ച് കയറി വന്ന് ഈ സത്യത്തിന്റെ വസ്ത്രം ധരിച്ച് വളരെ പെട്ടെന്ന് യാത്ര ചെയ്തു പോകുകയാണ് അവിടെ വാസ്തവമായിട്ടുള്ള കാര്യം ഇപ്പം വസ്ത്രമില്ലാതെ വിവസ്ത്രനായി വെള്ളത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ് അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയാണ് ആ പ്രചരിക്കപ്പെടുന്ന അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ ഇന്ന് ഓടുവാൻ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവമാണ് ഇസ്രയേൽ പലസ്തീൻ യുദ്ധം അതിൻ്റെ കാരണങ്ങൾ വളരെ പെട്ടെന്ന് നമ്മളങ്ങ് മറന്നു കഴിഞ്ഞിരിക്കുകയാണ് യുദ്ധം തുടങ്ങിയത് ഇപ്പോൾ ഇസ്രയേലാണ് ഇസ്രയേലെ ചോരക്കൊതിയന്മാരാണ് രക്തദാഹികളാണ് അവർ പലസ്തീനെ ഇല്ലാതാക്കുവാൻ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ തുടർമാനമായിട്ട് നടന്ന സംഭവമാണ് ഈ സംഭവം എന്നെല്ലാം പ്രചരിപ്പിക്കുകയും ഈ യുദ്ധത്തിന് പ്രാരംഭം കുറിച്ചത് ആരാണെന്ന് വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി ചിന്താമണ്ഡലത്തിൽ നിന്ന് എടുത്തു മാറ്റി അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ലോകത്തിൻ്റെ മുഴുവനും ശ്രദ്ധ അവാസ്തവമായ കാര്യങ്ങളിൽ ഊന്നി ഇന്ന് ഇസ്രയേൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു ഇസ്രയേൽ ചെയ്യുന്നതിനെ ന്യായീകരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എങ്കിൽ പോലും ഇതിൻ്റെ കാരണങ്ങൾ പോലും നമ്മൾ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മിക്കവാറും സംഭവങ്ങൾ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ചെവിയിലെത്തുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിക്കുവാനുള്ള ആ ചിന്താശേഷി നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആദം ഹൗവമാരോട് അല്ലെങ്കിൽ ഹൗവയോട് സാത്താൻ വന്ന് പറഞ്ഞത് ചോദ്യം ചെയ്യാതെ അത് അതേപടി വിശ്വസിച്ചു എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് ഏറ്റവും വലിയ കുഴപ്പം എന്ന് നമുക്ക് പറയുവാൻ കഴിയും ഇന്ന് കേൾക്കുന്ന കാര്യം അങ്ങനെ തന്നെയോ എന്ന് ചോദിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പരാജയമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം എന്ന തരത്തിലേക്ക് അത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഇന്ന് ലോകം മുഴുവനും അത് സ്പ്രെഡാക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ജീവിച്ചിരിക്കുന്ന എത്രയോ മഹാരഥന്മാരെ സോഷ്യൽ മീഡിയ കൊന്നുകഴിഞ്ഞു അവർക്ക് ആദരാഞ്ജലികളുമായി വീട്ടിലെത്തുമ്പോഴാണ് അവർ മനസ്സിലാകുന്നത് അവർ മരിച്ചെന്ന് അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ദൈനംദിനം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്തിനേറെ പറയുന്നു കേരളത്തിലെ ബഹുമാനീയരും ആദരണീയരുമായ ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായി എതിർ പാർട്ടിക്കാരെ പടച്ചുവിടുന്ന വ്യാജപ്രചരണം കൊണ്ട് എത്ര പേരുടെ രാഷ്ട്രീയ ഭാവി പോയി സമൂഹത്ത് തലയുയർത്തി നടക്കുവാൻ കഴിയാത്ത തരത്തിൽ അവരെല്ലാം സമൂഹത്തിൽ അപകാസ്യരായി തീർന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും അവാസ്തവം പ്രചരിപ്പിക്കപ്പെടുകയാണ് പ്രചരിക്കപ്പെടുകയാണ് അതിന് കാരണം സത്യം ഇവിടെ തമസ്കരിക്കപ്പെടുന്നു സത്യം ഇവിടെ പുഴയിൽ നിന്ന് കയറുവാൻ കഴിയാതെ വസ്ത്രമില്ലാതെ പുഴയിൽ തന്നെ പെട്ടുനിന്ന ആ ടോൾ സ്റ്റോയ് കഥയിലെ കഥാപാത്രത്തെ പോലെ നിൽക്കുന്ന അതിദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ടാണ് സത്യം എന്താണ് എന്ന് പണ്ടൊരിക്കൽ ഒരു ഭരണാധികാരി കർത്താവിനോട് ചോദിച്ചു ബൈബിൾ വായിക്കുമ്പോൾ സത്യം എന്താണെന്നും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു സത്യം ആരാണെന്നും ലോകത്തിന് കാണിച്ചു തന്ന ആ വ്യക്തിത്വമാണ് കർത്താവായ യേശുക്രിസ്തു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന യാഥാർത്ഥ്യം ലോകത്ത് പ്രചരിപ്പിക്കപ്പെടണം അത് പ്രചരിക്കപ്പെടാത്തിടത്തോളം കാലം അവാസ്തവമായ അയഥാർത്ഥമായ ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ വർത്തമാന പത്രങ്ങൾ ഉൾപ്പെടെ ഉള്ള മീഡിയകൾ തെറ്റായ സന്ദേശങ്ങൾ അവാസ്തവമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനായി ഇന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൻ്റെ കാവലാളുകൾ ആകേണ്ടുന്ന വ്യക്തിത്വങ്ങൾ ഇന്ന് വ്യാജത്തിന് ബോഷിന് ചൂട്ടുപിടിക്കുമ്പോൾ സത്യത്തിൻ്റെ കാവലാളുകളായി ഞാനും നിങ്ങൾ മാറണം എന്നാണ് സർവശക്തനായ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു